ബ്രൂവറി ചലഞ്ചിൽ സർക്കാർ പ്രതിരോധമെല്ലാം തകരുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുടിയിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പിണറായി സർക്കാർ അനുമതി നൽകിയത് ബിനാമി കമ്പനിക്കെന്നാണ് സൂചന. വാർഷിക യോഗം ചേരുകയോ 3 വർഷത്തിനിടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സമർപ്പിക്കുകയോ ചെയ്യാതെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ട കമ്പനിക്കാണ് പിണറായി സർക്കാർ ഒന്നും നോക്കാതെ അനുമതി നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ ശ്രീചക്ര ഡിസ്റ്റിലറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഫയലിൽ ഉന്നതതലത്തിൽ അരങ്ങേറിയ ക്രമം വിട്ട നടപടികൾ ചർച്ചയാകുന്നതിനിടെയാണ് ആരോപണം ഉയരുന്നത്. 10,000 രൂപ മൂലധനം കാണിച്ച് രജിസ്ട്രേഷൻ നേടിയ ശ്രീചക്രയുടെ ഓഫീസ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നത് ബോർഡ് പോലും ഇല്ലാത്ത കടമുറിയിലാണ്. വാർഷിക യോഗം ചേരുകയോ 3 വർഷത്തിനിടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സമർപ്പിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്ന് കമ്പനിക്ക് രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടിരുന്നു. രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനിക്ക് എന്തിനാണ് മദ്യനിർമ്മാണശാല അനുവദിച്ചതെന്നാണ് ഉയരുന്ന ചോദ്യം. 1998 നവംബർ 7 PK കുമാരൻ മാനേജിംഗ് ഡയറക്ടറായാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉടമകളുടെ നിക്ഷേപം 600 രൂപയാണ്. കുമാരന്റെ മക്കൾ 4 പേരും മറ്റൊരു സ്ത്രീയുമായിരുന്നു ഡയറക്ടർമാർ. ഇപ്പോൾ ആരുമില്ല. ഇരിങ്ങാലക്കുടയിൽ എവിടെയാണ് ഡിസ്റ്റിലറി ആരംഭിക്കുന്നതെന്ന് സർക്കാരിനുള്ള അപേക്ഷയിൽ കമ്പനി വ്യക്തമാക്കിയിട്ടുമില്ല. ഗോവയിൽ ഡിസ്റ്റിലറി നടത്തി പരിചയമുണ്ടെന്ന അവകാശവാദമാണ് കമ്പനി പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ശ്രീചക്രയുടെ പാർട്ട്ണർമാരിൽ ഒരാളായ സുരേഷ് കേരള ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും സ്വയം വിരമിച്ചയാളാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യുന്നതിനായി കോമ്പൗണ്ടിംഗ് പ്ലാന്റിംഗ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് ഇരിങ്ങാലക്കുടയിൽ അനുവദിക്കണമെന്നാണ് അപേക്ഷ. നയപരമായ തീരുമാനം ഇല്ലാതെയാണ് ബ്രൂവറികളും ഡിസ്റ്റിലറികളും സർക്കാർ അനുവദിച്ചത്. നയനാർ മന്ത്രിസഭയുടെ കാലത്ത് IAS ഉദ്യോഗസ്ഥനായ വിനോദ് റായുടെ ഇടപെടലാണ് ശ്രീചക്രയ്ക്ക് അനുമതി നിഷേധിച്ചത്. VS അനുകൂലിച്ചില്ല. ഇത്തരത്തിലൊരു സ്ഥാപനമാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് വീണ്ടും അപേക്ഷിച്ച് ആരുമറിയാതെ മദ്യനിർമ്മാണശാല തുടങ്ങിയത്. നയനാർ മന്ത്രിസഭയ്ക്ക് അപേക്ഷ നൽകുന്നതിന് തൊട്ടുമുൻപ് മാത്രമാണ് കമ്പനി രൂപീകരിച്ചതെന്നും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.